പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് അനുമതി നൽകാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കുതുബർമ്പ കിണവക്കലിൽ വിശ്വാസികൾ റോഡിലിരുന്ന് നിസ്കാരം നടത്തി പ്രതിഷേധിച്ചു. കിണവക്കൽ മഹലി നിവാസികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പള്ളികളിൽ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് സർക്കാർ നിർദ്ദേശപ്രകാരം 15 പേർക്ക് മാത്രമാണ് പ്രവേശനാനുമതി. വിശ്വാസികളെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം നിർബന്ധമാണ്. എന്നാൽ ജുമാ നിസ്കാരം സാധുവാകണമെങ്കിൽ ചുരുങ്ങിയത് 40 ആളുകളെങ്കിലും പങ്കെടുക്കണമെന്നാണ് വിശ്വാസം. ഇത്രയും പേരെ പങ്കെടുപ്പിച്ച് നിസ്കാരം നടത്താനുള്ള അനുവാദം സർക്കാർ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കിണവക്കൽ മഹല്ല നിവാസികളുടെ നേതൃത്വത്തിൽ കിണവക്കൽ ജമാഅത്ത് പള്ളിക്ക് മുൻപിലെ റോഡിൽ നിസ്കാരം നടത്തി പ്രതിഷേധിച്ചത്. ബസ്സുകളിൽ പോലും നിരവധി പേർ യാത്ര ചെയ്യുമ്പോൾ അതിനേക്കാൾ സ്ഥലവിസ്താരമുള്ള പള്ളികളിൽ 40 പേരെ കയറ്റുവാൻ എന്തുകൊണ്ടാണ് അനുവാദം നൽകാത്തതെന്ന് പള്ളി കത്തീബ് ഹാഫിസ് ഇർഷാദ് ഹുദവി ചോദിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇവിടെ നിന്ന് വണ്ടി നിർത്തുമ്പോൾ മുമ്പിലൂടെ ഒരു ബസ് പോകുന്നുണ്ട്. ആ ബസ്സിലുണ്ട് 60-ഉം 70-ഉം ആളുകളും. പക്ഷെ അതൊന്നും പോലും കാര്യമാക്കുന്നില്ല. ഇവിടെ വന്ന് 5 നേരം 36 തവണ കൈയും കാലും കഴുകിയിട്ട് വൃത്തിയോടു കൂടെ ഞങ്ങൾ കയറണേ. അതും മാസ്ക് ഉണ്ട്, എല്ലാവരുടെ കയ്യിലും മുസ്ലിം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാവരുടെ കയ്യിലും മുസ്ലിയുണ്ട്. എന്നിട്ട് ഞങ്ങളോട് എന്തുകൊണ്ടാണ് 40 ആൾ നിസ്കരിക്കാൻ പാടില്ല? ഇന്നലെ ഞങ്ങളെ സമസ്തൻ്റെ കീഴിൽ ധർണ നടത്തിയിരുന്നു, അതിൻ്റെ പ്രതിഷേധം നടത്തിയിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ഫസ്റ്റത്തെ വെള്ളിയാഴ്ച തന്നെ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു മാസമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ മാസത്തിൽ പോലും ഞങ്ങൾക്ക് നല്ല നിലക്ക് ജുമാ നിസ്കരിക്കാൻ കഴിയുന്നില്ല. വെറും 40 ആൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. 200-ഉം 400-ഉം അതിലേറെ ആളുകളെ കൊള്ളിക്കാനും നല്ല സൗകര്യമുള്ള പള്ളിയാണ്, അതൊന്നും ചോദിക്കുന്നില്ല. വെറും 40 ആൾ മാത്രമേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ. അതുപോലും സമ്മതിക്കാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾ ആളുകൾ ഇവിടെ നിന്നിട്ട് പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. എല്ലാ മേഖലയിലും ഇളവുകൾ അനുവദിക്കുമ്പോൾ ജുമാ നമസ്കാരത്തിന് മാത്രം അനുമതി നൽകാത്തത് അംഗീകരിക്കാനാവില്ലെന്ന് മഹല്ല നിവാസികൾ പറഞ്ഞു. ബീവറേജിന്റെ പുറത്തായി കഴിഞ്ഞാലും അതുപോലത്തുള്ള ബാക്കിയുള്ള എല്ലാ മേഖലയിലായി കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളികളിൽ എന്ന് പറഞ്ഞാൽ തികച്ചും പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ പള്ളികളിൽ നിസ്കാരം നടക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കയറിയാൽ മനസ്സിലാകും, മാർക്ക് ഇട്ടിട്ടുണ്ട്. 1 മീറ്റർ അകലം വെച്ചിട്ടാണ് അടുത്ത ഒരാൾക്ക് നിൽക്കാൻ കഴിയും. അത് തന്നെ പള്ളിയിലേക്ക് വരുന്നത് കുളിച്ച് ശുദ്ധിയായിക്കൊണ്ട് പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും അംഗശുദ്ധി വരുത്തി കാലൊക്കെ കഴുകി സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് മാസ്കൊക്കെ നിർബന്ധമാണ്. അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഒരു നിസ്കരിക്കാനുള്ള മുസല്ല പോലും ഇല്ലാത്ത ആർക്കും പ്രവേശനമില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇതൊക്കെ ഗവൺമെൻറ്റിനൊക്കെ അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് വിശ്വാസികളോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഇത് വിശ്വാസികളുടെ വിശ്വാസം ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇതിനോടൊട്ടും യോജിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഈ നിയമം മാറ്റിക്കൊണ്ട് വിശ്വാസികൾക്ക് അവരുടെ ആരാധനാ കർമ്മം പൂർത്തീകരിക്കാനുള്ള ഒരു സൗകര്യം LDF ഗവൺമെന്റ് ചെയ്തു കൊടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം. അടുത്ത വെള്ളിയാഴ്ചയും നിസ്കാരം നടത്താനായില്ലെങ്കിൽ സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.